എനിക്ക് സൗഖ്യം തന്നു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് 2017 ജനുവരി 2 ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ഒന്നിലധികം പ്രാവശ്യം ഇതേ ചാനലുകളിൽ ദൈവവചനവുമായി ഞങ്ങളെത്തുന്നു. ജനലക്ഷങ്ങൾക്ക് ഈ വചനം ഒരനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ലോകം മൊത്തം ദൈവത്തിൻ്റെ വചനം പരക്കണമെന്നുള്ളത് ദൈവ നിശ്ചയമാണ്. ഒരു ഫാമിലി നിമിത്തമാണ് ഇന്ന് വചനം ജനലക്ഷങ്ങളിലേക്ക് പകരപ്പെടുന്നത്. ആ ഫാമിലിയെ നമ്മളൊന്ന് അനുഗ്രഹിക്കാൻ പോകും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കരത്തിൽ സമർപ്പിക്കുക. ഇന്ന് വചന സ്പോൺസർ ചെയ്ത ഫാമിലിയെ കരത്തിൽ ഏൽപ്പിക്കുക. സ്വർഗം ഇറങ്ങി വരണം. അവർ ലൈഫിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരു ബ്രേക്ക് ത്രൂ ദൈവം കൽപ്പിക്കണം. ഇന്നത്തെ വചനത്തെ അനുഗ്രഹിക്കണം. പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ സമാധാനത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ബൈബിൾ വിശ്വസിക്കുന്ന ഭക്തനുള്ള ദൂത്, നീ കൈ തൊട്ടാ മതി, അനുഗ്രഹം ഉയരത്തിൽ നിന്ന് വരും. നിന്റെ കൂടാരത്തിന്റെ മുഖച്ഛായ മാറാൻ സമയമായി. നിന്റെ സന്തതിയുടെ ഗതികേട് മാറാൻ സമയമായി. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ അധ്വാനത്തിനകത്ത് യഹോവയുടെ ശബ്ദം വെളിപ്പെടട്ടെ. നീ തലമൊക്കെ എഴുന്നേക്കാൻ പോകയാ. നീ എഴുന്നേക്കാൻ കാരണം നിന്റെ കുടുംബ മഹിമ അല്ല, നിന്റെ പാരമ്പര്യം അല്ല, യേശു എന്ന രണ്ടക്ഷരമാണ്. യേശുവിന്റെ അടുക്കലേക്ക് വരാൻ ഒരു മനുഷ്യന്റെ അകത്തുണ്ടാകുന്ന പെടയ്ക്ക ധൃതി. ആമേൻ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിനോട് എത്ര അടുത്താലും തീരത്തില്ല, പിന്നെയും പിന്നെയും അടുക്കാൻ തോന്നും. പിന്നെ ചെല്ലൊക്കെ പറയാറുണ്ട്, ഒത്തിരി ഒന്നും അടുക്കല്ലേ, അടുത്ത പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത പ്രശ്നം. ആമേൻ. എന്താ പ്രശ്നം? നീ ദൈവത്തോടടുത്താൽ നിന്നോടടുത്ത പലതും അകലാൻ തുടങ്ങും. ആമേൻ. 6000 ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ, ഗ്ലോറി, വസ്ത്രം ധരിക്കാത്ത മനുഷ്യൻ, യേശു അവനോടടുത്തപ്പോൾ അവൻ്റെ മേൽ വ്യാപരിച്ച 6000 ഭൂതം അവനിൽ നിന്ന് അകലാൻ തുടങ്ങി. ആമേൻ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇന്ന് രാത്രി പറയുന്നു, അടുക്കാൻ തീരുമാനിക്ക്. നിന്റെ കുടുംബത്തെ മുറുക്ക പിടിച്ചകുന്ന പലതും ഇന്ന് രാത്രി വിട്ടകലും. നിന്റെ ഗതികേടു ദൈവം മാറ്റും. നീ ഏത് മതമാണെന്നല്ല ചോദ്യം, ഏത് സഭയാണെന്നല്ല ചോദ്യം, നീ മനുഷ്യനാണോ? നിന്നെ വിടുവിക്കാൻ യേശു ശക്തനാണ്.
കുരുക്കിൽ അകപ്പെട്ടവർക്കൊക്കെ രക്ഷപ്പെടാൻ എന്നെ വെമ്പല. അമേൻ. എനിക്ക് ഈയിടെ വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയത് പറയാൻ പാടില്ലെന്ന, എന്നാലും നിങ്ങളോട് അറിയേണ്ട അബദ്ധമായോണ്ട് പറയുക. എനിക്കൊരു ഫോൺ വന്നു, എന്നോട് പറഞ്ഞ, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നാ 1.25 കോടി രൂപ കടമുണ്ട്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, പക്ഷേ 2 കോടി എൻ്റെ കയ്യിലുണ്ട്, പ്രാർത്ഥിച്ച് വാങ്ങിച്ചു തരണം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ അങ്ങേ അറ്റത്ത് ഫോൺ പിടിച്ചേക്കുന്ന ആക്ക് 1.25 കോടി രൂപ കടവും 2 കോടി രൂപ കയ്യിലും പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കത്തി. ഇവൻ ലോട്ടറി പിടിച്ചോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി ചോദിച്ചു, ലോട്ടറിയാണോ കയ്യിരിക്കുന്നത്? അതേ ബ്രദറെ. എന്നാ വെമ്പലാവന്, പരിഹാരം കിട്ടാൻ എന്നാ കൊതിയാവന്. പറയാം, ഗ്ലോറി, നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ കാര്യം നിനക്ക് വേണ്ടി കർത്താവ് കണ്ടിട്ടുണ്ട്. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യം കർത്താവ് നിനക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. നിന്റെ അകമൊന്ന് കൊതിക്കട്ടെ, ദൈവം നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ പോവ. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. പറ. ഒരു വീട് ബൈബിളിലെ, ആ വീട്ടിൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. പക്ഷെ അവൾ ഗർഭസ്ഥയാണോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചോ അതിന് തെളിവില്ല. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു, രാത്രി സുഖമായിട്ട് ഉറങ്ങി, രാവിലെ പുട്ടും കടലയും ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചു. കടിച്ചോണ്ടിരിക്കുമ്പം ഒരറ്റാക്ക് തലകറി പുറകോട്ട് വീണു, അപ്പളെ തീർന്നു. ഭർത്താവിൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ നിന്ന് എടുക്കുമ്പം അത് കെട്ടിപ്പിടിച്ച് ആലറിക്കരയുക. എന്നെ വിധവയാക്കിയിട്ട് എൻ്റെ കൊച്ചിനെ അനാഥനാക്കിയിട്ട് പോവാണോ നിങ്ങൾ? ആ വീട്ടിൽ നിന്ന് സമയം രഥത്തിൻ്റെ പാട്ടുപാടി. അറിയോ, പാട്ടുകൾക്കകത്തെ മനുഷ്യനെ ഇടിവെട്ടി പിടിച്ചു നിർത്തുന്നൊരു പാട്ടാണ് സമയമാൻ്റെ രഥത്തിൽ. അതിനകത്ത് സ്വരങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി 2 ടുമ്മും 2 മണി ഒക്കെ അടിക്കുമ്പം കറുപ്പിച്ചാത്തി കൊണ്ട് കാബേജൂരിനരിയുന്ന കൊച്ചം അവരെ പിച്ചാത്തി മാറ്റി അറ്റൻഷനായിട്ട് നിൽക്കും. എന്നെ തൊടല്ലേ, വെറുതെ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഒരു മാറ്റവും, ഡേറ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ വിലാപയാത്ര ഒരു സെമിട്രിയിലോട്ടാ പോകുന്നത്. അത് പണ്ഡിതനും പാമരനും കുബേരനും കുജേലനും എല്ലാം ഈ നിയമം ഒരുപോലെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ ആരും, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം 116 വയസ്സ് ഉള്ള ഒരു അമ്മച്ചി, ആമേൻ, നല്ല ആയിഷ. അത് കണ്ട് നീ സന്തോഷിക്കൊന്നും വേണ്ട, എപ്പോഴാണ് ദൈവത്തിന് അറിയാം, ഉണ്ടെന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ, സ്തോത്രം. മരണമത് യാഥാർത്ഥ്യമാ, പക്ഷെ രക്ഷിക്കപ്പെട്ടവന്റെ സന്ദേശം മരണം കൊണ്ട് തീരുന്നില്ല, മരണം കൊണ്ട് തുടങ്ങുക. അതാ പുസ്തകം. ആമേൻ. ജനിച്ചവരെല്ലാം മരിക്കണം. ഇനി മരണം എന്ന സിസ്റ്റം ഭൂമിയിൽ ഇല്ലായിരുന്നു. എന്തോ ഇതിന് അയ്യോ നടക്കാൻ പറ്റില്ല, കൂട്ടയിടി. ഒരു ഒരു പ്രസംഗം ഒരിക്കൽ പറഞ്ഞു, ഒരുത്തന്റെ മേത്ത് 7 പേര് കയറി നിൽക്കേണ്ടി വന്നിന്. 5000 രൂപ ശമ്പളമുള്ള പുള്ളിക്കൊന്നും വീട് പുറത്താൻ പറ്റില്ല. അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ. എന്നാ ബഹളോ! ദൈവം അതിന് ഈ കൊലച്ചിൽ വരാതിരിക്കാനാ ഈ സിസ്റ്റം ഉണ്ടാക്കി. കുഞ്ഞേ, ഈ ഭൂമിയിൽ എന്നോ നല്ല സിസ്റ്റമാ നിനക്ക് ജീവിക്കാൻ ബൈബിൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നീ ഒന്ന് പഠിക്ക്. ഇതിൽ എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ എങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇതുപോലെ ജീവിച്ചാൽ നീ ആയുസോടെ ജീവിച്ചിരിക്കും. ചുരുക്കി പറയാം, ഹല്ലേലൂയ. ഈ സ്ത്രീ ആ വിലാപയാത്ര കഴിഞ്ഞു, ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ദുഃഖം ഭയങ്കരമാണ്. മോം വളർന്നു വരിക. ഓ, അവനിങ്ങനെ വളർന്ന് വളർന്ന് പഠിച്ചു, 5ാം ക്ലാസ്, 8ാം ക്ലാസ്, +1, +2 പഠിച്ച് മിടുക്കനായി. അവനും ജോലി കിട്ടി. ആദ്യം ആ ശമ്പളം കൊണ്ട് നമ്മുടെ കൊടുത്തിട്ട് ഇതുപോലെ അമ്മ പുട്ടും കടലും ഉണ്ടാക്കി കൊടുത്തപ്പം പുറകോട്ട് വീണ് മരിച്ചു.
രണ്ടാമത്തെ മരണം നൈലിലെ വിധവയുടെ കാര്യമായി പറയുന്നേ. രണ്ടാമത്തെ മരണം, ഈ ശവത്തെ കെട്ടിപ്പിടിച്ച് കരയുക, എന്റെ ഭർത്താവ് നിന്റെ അപ്പൻ എന്നെ വിധവയാക്കി നിന്നെ അനാഥനാക്കി പോയി. ഇപ്പൻ രണ്ടാമത് ഇതാ നീ എന്നെ അനാഥയാക്കിയിട്ട് പോവാണോ? ആ ശവത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വഴിമധ്യത്തിൽ കൂടെ വരുന്ന സ്ത്രീയുടെ യാത്രയ്ക്ക് നേരെ നസ്രായൻ വെളിപ്പെട്ടു. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, നിന്റെ ജീവിതയാത്രയ്ക്ക് മുമ്പിൽ ഇന്ന് രാത്രി ഒരാൾ വെളിപ്പെടുക, അവന്റെ പേരാ യേശു. നിന്റെ സങ്കടത്തെ മാറ്റാൻ കഴിവുള്ളവൻ, നിന്റെ ദുഃഖത്തെ മാറ്റാൻ കഴിവുള്ളവൻ, നിന്റെ വിലാപത്തെ മാറ്റാൻ കഴിവുള്ളവൻ, അവന്റെ പേരാ യേശു. ചോദ്യം, ആ സ്ത്രീക്ക് യേശുവിനെ അറിയത്തില്ലെന്നേ, യേശുവുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീ കരയുന്ന കരച്ചില് യേശു കേറി ഇടപെട്ടു. കർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആമേൻ. തന്നോട് കരഞ്ഞില്ലെങ്കിലും കരച്ചില് കണ്ടാൽ കേറി ഇടപെടും. യേശു ഇവരിങ്ങനെ സമയോചിതത്തിൽ പാടി വരിക, യേശു അടക്കി ഒരു കൈ കാണിച്ചു. ഒരാൾ നടുക്ക് വരുമ്പം മ്യൂസിക്കും നിന്നു, പാട്ടും നിന്നു, കരച്ചിലും നിന്നു. എല്ലാവരും കൂടെ യേശുവിനെ നോക്കുക. ആധനം ചലിച്ചു. കരയണ്ട, കരയണ്ട. നാട്ടുകാർ ചോദിക്കുക, ഇവള് കരയണ്ട എന്ന് പറയാൻ ഇവനാരാ? പറയാം, കരച്ചിൽ മാറ്റാൻ കഴിവുള്ളവൻ. ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി കണ്ണീരൊപ്പാൻ കഴിവുള്ളവൻ, അവന്റെ പേരാ യേശു. സ്നേഹിത, ആരോടും പറയാതെ കരയുന്ന നിന്നോട് സന്ദേശം, നിന്റെ കരച്ചിൽ ഇന്ന് രാത്രി ഒപ്പാൻ യേശു ശക്തൻ. എല്ലാരും കൂടെ യേശുവിനെ നോക്കി പേടിപ്പിക്കുക. ആ മുമ്പിലെ ട്രമ്മൊക്കെ അടിച്ചോണ്ട് നിൽക്കുന്ന പുള്ളി ഗൗരവമായിട്ട് നോക്കുക, ഞങ്ങളുടെ പാണികളെ ഞാൻ വന്നേക്കുന്നു. യേശു മനസ്സിൽ പറഞ്ഞു, പണിയൊന്നും പോകത്തില്ല, താളം മാറ്റി കുട്ടിക്കോണം, അവസ്ഥ മാറാൻ പോവുക. ഇങ്ങോട്ട് നോക്ക്, യേശു മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ആമേൻ. മഞ്ചത്തെ കടന്നവനെ ജീവൻ കൊടുത്ത് എഴുന്നേപ്പിച്ചു നിർത്തി. ചോദ്യം, ശവപ്പെട്ടിക്കകത്തുനിന്ന് പുറത്തു വന്നവൻ മിണ്ടാ നിൽക്കുവോ തുള്ളിച്ചാടുവോ? ട്രമ്മലൊക്കെ ആടി നീട്ടിപ്പിടിക്കാൻ തുടങ്ങിയവൻ, പാടി ഇങ്ങനെ ആരാധിക്കുകയവൻ, എങ്ങനെ ആരാധിക്കാതെ ഇരിക്കും? അല്ല, ചെറു ചെറുപ്പറൊക്കെ പിള്ളേർ കയറി നിന്ന് കൈയൊട്ടിച്ച് ആരാധിക്കുന്നത് എങ്ങനെ ആരാധിക്കാതെ ഇരിക്കും? ആരാധനെ കണ്ടാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അറിയാതെ ആരാധിച്ചു പോ, പരസ്യമായി ആരാധിക്കും, ഏത് കവലയിലും ആരാധിക്കും, ഏത് മുക്കിലും ആരാധിക്കും, കൊക്കിന് മേളിൽ ജീവനുള്ള കാലത്തോളം യേശുവിനെ ആരാധിക്കും. അവൻ മാത്രം ആരാധിക്കപ്പെടാൻ യോഗ്യൻ. ഈ ചെറുപ്പക്കാരൻ കുറെ നേരം തുള്ളിച്ചാടിയപ്പോഴേ ആർക്കും പ്രയോജനം ഇല്ലാത്തൊരു കാര്യം, മഞ്ചത്തെ ഇരിക്കുന്നു ശവപ്പെട്ടി, അത് ഇതിനല്ല വേറെ എന്തെങ്കിലും കൊള്ളാവോ? അടക്കാൻ മഞ്ചവത്തില്ല, എന്നാ വീട്ടിൽ പോയി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് വെക്കാന്ന് വിചാരിക്കുവോ? ഇല്ല. ആ എന്റെ ഭാവന, ഇവൻ ഈ പെട്ടിയിലെടുത്ത് തല വെച്ചു തുള്ളുക. ഇവൻ തുള്ളിച്ചാടി എങ്ങോട്ടാ വരുന്നേ? വിലാപം ആരംഭിച്ച വീട്ടിലോട്ട് വരിക. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്ദേശം പറയോ, ഇന്ന് ചില വീടുകൾക്കകത്തുനിന്ന് വിലാപങ്ങൾ ഒഴിയും. നിന്റെ വീട്ടിലേക്ക് തന്നെ ഒരു ജയത്തിന്റെ യാത്ര വരികയോ? ശാപം പടിയിറങ്ങിയ വീടിനകത്ത് ഇത് അനുഗ്രഹം കയറാൻ പോകുന്നു. യേശുവെന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഇനി നീ ശപിക്കപ്പെട്ടവനല്ല. ഇവന് ഏതാ ശവപ്പെട്ടിക്കകത്ത് കിടന്നവന് അന്ത്യചുംബനം കൊടുത്തേച്ച് വന്ന് ഷട്ടർ തുടങ്ങി സോഡാ നാരങ്ങ വെള്ള കച്ചവടം നടത്തിയവൻ ഷട്ടർ വലിച്ചിട്ടു, പിന്നെ ഓടി വീട്ടിലോട്ട്. എന്നാ മുമ്പേ ഉമ്മ കൊടുത്ത പുള്ളി ഇപ്പം തുള്ളിച്ചാടി വരുന്നു. ഒറിജിനലാന്നോ ഡൂപ്പാന്നോ എന്നറിയാം.
ചിലക്ക് പറയുന്ന ഈ മരിച്ചാലേ, മരിച്ചവരൊരു നാലഞ്ച് ദിവസമൊക്കെ ഇവിടെ കറങ്ങുമെന്ന ഓർത്തുപോയി. അങ്ങനെ വല്ലതും കറങ്ങുവാന്ന് ഇവിടുത്തെ ഗതി എന്തായിരിക്കും? എത്ര പേരമുണ്ട്? ചിന്നമ്മ ഇങ്ങനെ വരുന്നു, പാപ്പച്ചൻ ആകാശത്ത് കൂട്ട ഇടിയായിരുന്നു. എൻ്റെ പൊന്നു കുഞ്ഞ്, അറിയാത്ത കാര്യം പഠിപ്പിക്കല്ലേ, ഇവിടെ ആരും കറങ്ങുന്നില്ല. കറങ്ങാൻ നീ വീട്ടിൽ ഉറങ്ങുകയല്ല. എട, ജനിപ്പിച്ചവൻ അറിയാം ഈ സിസ്റ്റം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നീ അവന് ബുദ്ധിയൊന്നും പറയണ്ട. അവനറിയാം മരിച്ചാൽ സെക്കൻഡുകൾക്കകം നിന്റെ ആത്മാവിനെ അവിടെ എത്തും. എത്തിയില്ല പ്രശ്നമാണ്, ജീവിച്ചിരുന്നിട്ട് നീ പ്രശ്നമാണ്, പിന്നെ മരിച്ചാൽ വിടുവോ നീ? ആമേൻ, ആമേൻ. ഇന്നലെ എന്നെ ഒരാൾ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വെല്ലുമച്ച് രാത്രി കട്ടിലെ വന്നിരിക്കുന്ന. ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം, വെല്ലുമച്ചയല്ല ആള്, ഡൂപ്പ. ശരിക്ക് പ്രാർത്ഥിച്ചോണം, പിണങ്ങരുത്. സാത്താൻ വെളിച്ചതൂ എൻ്റെ വേഷം എടുക്കുന്ന, പല വേഷവും എടുക്കും, കുടുങ്ങരുത്. മരിച്ചവരാരും ഇപ്പം ഇവിടെ ഇല്ല, ഇനി വരത്തൂല്ല. ഇപ്പം ഇങ്ങോട്ട് വരും ഒരിക്കൽ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർപ്പും, പിന്നെ ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. കൈ ഉയർത്തിയൊരു ഹാലലൂയ. ഈ വിലാപയാത്ര ഹോഷയാത്രയാക്കി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി തീർക്കും, നിന്റെ രട്ട് ഞാൻ ആഴിച്ച് സന്തോഷം നിന്നെ അമ്മി ഉടുപ്പിക്കും. നീ വിശ്വസിക്കാമോ, 2016 അവസാനിക്കുന്നതിന് മുമ്പ് ഈ പട്ടണത്തിൽ നിന്നെ സന്തോഷം ഉടുപ്പിക്കാൻ കഴിവുള്ളവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ നിരാശകളെ മാറ്റി, നിന്റെ സങ്കടങ്ങളെ മാറ്റി, നിന്റെ പരാജയങ്ങളെ മാറ്റി, നിന്റെ ദുഃഖങ്ങളെ മാറ്റി, നിന്നെ ആനന്ദത്തോടെ നടത്താൻ യേശു ശക്തനാണ്. ഒരാൾ യേശുവിന് വരുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യം കിട്ടുന്നു, ബലം കിട്ടുന്നു, കരുത്ത് കിട്ടുന്നു, ശക്തി കിട്ടുന്നു. ആമേൻ. വാക്യത്തിലേക്ക് വരാം. ഈ വിലാപയാത്ര ഹോഷയാത്രയായത് ഇവന്റെ വീട്ടിലോട്ട് വരിക. അപ്പൊ ഈ സെമിട്രിയിൽ പോകാതെ സങ്കടം പോയാൽ മയങ്ങി വിടുന്നുണ്ട്. അവർക്ക് അറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ, അയ്യോമേ ഒരിക്കലും അവനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ കരയുന്ന ആന്റിയുടെ തോളൊരു കൊച്ചു തട്ടി, ആന്റി ഇച്ചായം വരുന്നു. ഇച്ചാനോ? അതെ. വലിയ ഘോഷയാത്ര വരുന്നു. അപ്പൊ പറഞ്ഞു, മിണ്ടാതിരി, ഇത് മരണവീടാ. ഇച്ച ആന്റി അതല്ല, നമ്മൾ മുമ്പേ ഉമ്മ കൊടുത്തു വിട്ട ഇച്ചായം വരുന്നു. ആ അവിടെ നോക്കിയപ്പോൾ ഒരു ഘോഷയാത്ര ആ വീട്ടിലേക്ക് വരിക. വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, പടിയിറങ്ങിയ വിലാപം തിരിച്ചു ഘോഷയാത്രയായി നിന്റെ വീട്ടിൽ എത്തിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഈ വിളി കൊണ്ട് നടങ്ങുന്നത് നാട്ടിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാ. ഒരു മന്ത്രങ്ങൾ ചില വീടുകൾക്കകത്ത് വ്യാപരിക്കുന്ന മന്ത്രശക്തികൾ വരെ ദേശത്തുനിന്നോടും. മുമ്പേ ഞാൻ പ്രസംഗിച്ചതാണ്, ഇന്ന് അവനോട് എതിർക്കുന്ന ദിവസമാ. അവൻ വിട്ട് ഓടിപ്പോകട്ടെ, നിന്റെ വീട് സ്വതന്ത്രമാകട്ടെ, നിന്റെ വീടിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ, നിന്റെ തലമുറകൾ ദൈവശക്തി വ്യാപരിക്കട്ടെ, നിന്റെ വിലാപം അഴിഞ്ഞ് നിന്റെ വീട് സന്തോഷിക്കട്ടെ. യേശും നാമും തമ്മിലുള്ള ബന്ധം, അപ്പനും മോനും തമ്മിലുള്ള ബന്ധം. ആമേൻ. അച്ഛാ ഒരു മിനിറ്റ് വരാം. അച്ഛായ മക്കൾ എത്ര പേരുണ്ട്? രണ്ടുപേർ. ഈ രണ്ടുപേരും അപ്പൻ സന്തോഷിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ കരഞ്ഞോണ്ടിരിക്കണം ആഗ്രഹിക്കുന്നു? സന്തോഷിക്കണം എന്നുള്ളത്. ഈ സാബുച്ചാന്റെ ആഗ്രഹം, സാബുച്ചാന്റെ രണ്ട് മക്കളും സന്തോഷിക്കണമെന്ന്, ഇത് തന്നെയാ എന്റെ അപ്പനായ യേശുവിന്റെ ആഗ്രഹവും. നീ കരഞ്ഞിങ്ങനെ നടക്കണമെന്നല്ല, നീ തുള്ളിച്ചാടി ഈ പട്ടണത്തിൽ കൂടെ നടക്കണം. സന്തോഷമുണ്ട്, ഹാലലൂയ പറ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, സങ്കടങ്ങൾ മാറാൻ നേരമായി, ദുഃഖങ്ങൾ തീരാൻ സമയമായി, വിലാപങ്ങൾ മാറാൻ സമയമായി, നിരാശകൾ മാറാൻ സമയമായി, സങ്കടങ്ങൾ മാറാൻ സമയമായി, നിരാശകൾ പൊട്ടാൻ സമയമായി, നീ തുള്ളിച്ചാടാൻ സമയമായി. ആമേൻ.
അപ്പൊ ഒരു കാര്യം, ഈ സൗഖ്യം കണ്ട ആൾക്കാരുടെ മനസ്സ് നമുക്കൊന്ന് പഠിക്കാം. ഇത് കണ്ടവൾ എന്തിനു കൊതിക്കുമെന്നറിയോ? മരിച്ച ചുയർത്ത പുള്ളിയോട് വന്നൊരു ഫോട്ടോ എടുക്കാനാണ് കൊതിക്കുന്നത്, ഇത് ചെയ്യിപ്പിച്ചവനോട് ചേരാനാണ് കൊതിക്കുന്നത്. മരിച്ച പുള്ളിയെ ഉയർത്തു എന്നാ പുള്ളിയുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കാമെന്നാണ്. അല്ല, അവനോട് ഒരിക്കലും ഫോട്ടോ എടുക്കല്ല എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാ ജനത്തിൻ്റെ കണ്ണ് അവനെ അല്ല, ഇത് ചെയ്തവനെ ജനത്തിൻ്റെ കണ്ണ് നോക്കുക. അവൻ എവിടാ? അവൻ എവിടാ? ഇന്ന് രാത്രി നിന്റെ മനസ്സ് പടകണം. അവൻ എവിടാ? വേദോസത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷം എന്നൊരു സുവിശേഷമുണ്ട്. അവിടെ മൂന്ന് ഉദാഹരണം, ഉപമ യേശു പറയുന്നുണ്ട്. ഒന്ന്, ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. സ്തോത്രം. ഈ കർത്താവിൻ്റെ എല്ലാ പ്രസംഗവും ജനത്തിന് മനസ്സിലാകത്തക്ക രീതിയിലാണ്. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം വചനം. അതുകൊണ്ട് യേശു ആടുള്ളവനോട് പ്രസംഗിച്ചപ്പം ആടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മീനെ പിടിക്കുന്നവരോട് പ്രസംഗിച്ചപ്പം മീനിൻ്റെ കാര്യമാണ് പറയുന്നത്. ആമേൻ. അല്ലാതെ മനസ്സിലാകാത്ത കാര്യമല്ല പറഞ്ഞത്. ഞങ്ങൾ ശാന്തമായിട്ട് നിൽക്കുന്നേ, നിങ്ങളിത് മനസ്സിലാക്കി തരിക. ശ്രദ്ധിക്കേ, ഒരു മനുഷ്യന് 100 ആട്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ, ഒരപ്പന് 2 മക്കൾ. 3 ഉപമ. ഒന്ന്, 100-ൽ 1 നഷ്ടപ്പെടുന്നു. 2, 10-ൽ 1 നഷ്ടപ്പെടുന്നു. 3, 2-ൽ 1 നഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ നഷ്ടം കാട്ടിലെ നഷ്ടം, രണ്ടാമത്തെ നഷ്ടം വീട്ടിലെ നഷ്ടം, മൂന്നാമത്തെ നഷ്ടം കുടുംബത്തിലെ നഷ്ടം. പക്ഷെ 3 നഷ്ടവും നികത്താൻ കഴിവുള്ളവൻ ഒരാളാണ്, അവൻ്റെ പേരാണ് യേശു. എത്ര നാളായി ഈ അസുഖം മോക്ക് തുടങ്ങിയിട്ട്? 3 വർഷത്തോളമായി. ജീസസ്. മോക്ക് എന്തായിരുന്നു പ്രശ്നം എന്നാ പറഞ്ഞേ? എനിക്ക് നടുവേദന വന്നിട്ട് പിന്നെ കാലിന് വേദനയായി. ഗൾഫിൽ വെച്ചായിരുന്നു, ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയപ്പോഴത്തേന് പെട്ടെന്ന് തുമ്മലുണ്ടായി. പിന്നെ ഇട്ട് നടക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വണ്ടി വന്നപ്പോ ഓടി വേദനിച്ചിട്ട് ഓടിപ്പോയി, വണ്ടിയെ കയറി ഓഫീസിൽ ചെന്നിട്ട് ഒട്ടും നടക്കാൻ വയ്യ. പിന്നെ പെട്ടെന്ന് അവിടെ തന്നെ ഉള്ള ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു എഞ്ചിനീയർ ചേർക്കാൻ അവരുടെ വണ്ടിയിൽ എന്റെ ഹസ്ബൻഡ് കമ്പനി അടുത്ത് വരെ എന്നെ കൊണ്ടുവന്നു. ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാക്കുമായിരുന്നു. അവരെന്ത് കണ്ടു? എന്ത് കണ്ടുപിടിച്ചു? അന്നേരം എനിക്ക്, ഞാൻ പ്രഗ്നന്റും കൂടിയായിരുന്നു, അതറിയില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞ എക്സ്റേ എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്റെ ഫ്രണ്ട് ആയിരുന്നു ഡോക്ടർ, ഇല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരമാണ് ഏർലി പ്രഗ്നൻസി ആയിരുന്നു. അന്നേരം അവർ പറഞ്ഞു, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പഠിച്ചു പ്രഗ്നൻസി ലെവലായത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് വേദനയ്ക്കുള്ള ഗുളികൾ കഴിച്ചു കഴിച്ചിരുന്നു. പിന്നെ ഞാൻ ടി വിയിലൊക്കെ വരുന്ന പ്രയറും പ്രാർത്ഥനകളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇടയ്ക്കൊക്കെ വേദനയുണ്ടാകും. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെ എല്ലാം പോയി ഡോക്ടേഴ്സിനെ കണ്ട് വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ എല്ലാ ഏപ്രിൽ മെയ് ആയത് കൂടുതലായിട്ടും ഈ സമയത്ത് ഇങ്ങനെ കൂടുതലായിട്ടും കാലൊട്ടും നിലത്ത് കുത്തമയ്യാത്ത അവസ്ഥയായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി തളർച്ച തോന്നുക. 2 ദിവസം മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ. ശരിക്കും പറഞ്ഞാൽ 3 വർഷമായിട്ട് ഈ അസുഖമുണ്ട്. ജീസസ്, യേശു സൗഖ്യമാക്കാൻ പോവാ. മോളെ 2 കൈയും മേപ്പോട്ട് പൊക്കിയാട്ട്. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 കൈയും പൊങ്ങിയപ്പോൾ ഇവക്കുണ്ടായ കൈയുടെ നീള വ്യത്യാസം. ഇതാണ് ഇവിടെ രോഗം. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു തൊട്ടാൽ ഈ കൈ വളർന്നു വരും. ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പോവുക. ജീസസ്, ശ്രദ്ധിക്കണേ, ഇവക്ക് മാക്സിമം പൊക്കാവുന്നത്രയും പൊക്കിയൊക്കെ നമ്മളെ. ജീസസ്, കർത്താവ് തൊട്ടാൽ കൈ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കൈ വളർന്നു വരട്ടെ. ഇവിടെ കൈ ആ സ്ഥാനത്തെത്തട്ടെ. യെസ്, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. Love, our God is an awesome God. Our God is an awesome God. He reigns from heaven above with wings. യേശുവിന്റെ കൈ തൊട്ടപ്പോൾ അതോരെ പോലെ
മോളെ ഒന്ന് പിടിച്ചു കെട്ടാമോ ഈ മോളെ? ജീസസ് ഇങ്ങോട്ടൊന്ന് നിൽക്കാമോ? ഓക്കെ, എന്ത് ചെയ്യുമ്പോഴാ വേദന കൂടുതലുണ്ടാകുന്നത്? കുനിയുമ്പോഴാണോ? കൂടുതലും കുനിയവേയും എല്ലാം ഭാരിച്ച പണികളൊക്കെ ചെയ്യുമ്പോഴും സമയത്ത്. എന്നാലും കുനിയുമ്പോ ഒരു വേദനയുണ്ട്. ജീസസ് നമ്മളിപ്പോ പ്രാർത്ഥിച്ചു, എൻ്റെ കൈ നിങ്ങളുടെ കൈ പോലെയാണ്, ഞാനൊന്നും ചെയ്തില്ല. യേശുവിൻ്റെ കൈ, യേശു പറഞ്ഞ് ഇവളെ വിളിച്ചോ, ഇവളെ ഞാൻ സൗഖ്യമാക്കും. ഞാനുമായിട്ടുള്ള ഇടപാടല്ല ഇത്, കർത്താവുമായിട്ടുള്ള ഇടപാടാണ്. വെറും കർത്താവിൻ്റെ കയ്യിൽ ഒരു ആയുധമാണ് ഞാൻ. നമുക്ക് നോക്കാം ഈ മകളിൽ എന്താണ് യേശു ചെയ്തതെന്ന്. ആമി മോളെ ഒന്ന് ചിരിക്കും. മോളെ എന്താ മോടെ പേര്? ലൗലി. നല്ല പേര്. ഹല്ലേലൂയ. ആ പേരിനൊത്തേലും ഒന്ന് ചിരിക്കണ്ടായോ? ഹല്ലേലൂയ. മോളെ ഇനി ഒന്ന് കുനിഞ്ഞ മോളെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നോക്കണ്ടോ? ആ വിരളൊക്കെ ഒന്ന് താഴെ ഒന്ന് തൊട്ടേ. ഹല്ലേലൂയ. എടാ തറ കുനിഞ്ഞ് കിടക്കുമായിരുന്നു. ഹല്ലേലൂയ. മോളെ മോടെ നടുവിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടോ? ഒരു വേദനയും തോന്നുന്നില്ല. ഞാൻ എന്തിനാ ഇത് ചെയ്യിപ്പിച്ചാൽ? എനിക്കറിയാം ഇത് മനുഷ്യരല്ല തൊടുന്നത്, യേശുവാ തൊടുന്നത്. ഹല്ലേലൂയ. മോളെ ഇനി ഒരിക്കലും നിനക്ക് ഈ വേദന ഉണ്ടാകത്തില്ല. ഈ വേദനയ്ക്ക് വേണ്ടി ഒരിക്കൽ പോലും നിനക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരത്തില്ല. യേശു ഇന്ന് നിന്നെ വിടുവിച്ചിരിക്കുക. ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കട്ടെ. എനിക്കറിയാം ചില വീടുകൾക്കകത്ത് ഇന്നത്തെ വചനം സമാധാനത്തിന്റെ വിത്ത് വിതച്ചിട്ടുണ്ട്. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. നിന്റെ ഗതികേടുകൾ കരുതി വരാൻ പോകും. മല പോലെ നിന്ന പ്രശ്നത്തെ മഞ്ഞുപോലെ ഉരുക്കി മാറ്റി നിന്നെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകും. ആ ഹൃദയ സന്തോഷത്തോടെ ആ കൈകൾ രണ്ടും മലർത്തി കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പിടിച്ച് ഇസ്രായേലിന് മന്ന പൊഴിച്ച ദൈവം നിൻ്റെ കൈകൾ അനുഗ്രഹത്തെ പൊഴിക്കട്ടെ. ഞങ്ങളുടെ യേശുവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം ഈ ജനത്തിന്മേൽ വെളിപ്പെടണം. ഇന്നുവരെയും ഇവരുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ബ്രേക്ക് ത്രൂ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ അടിഞ്ഞു പോകട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കൈ മലർത്തി പിടിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് മഴയിൽ ആലിപ്പഴങ്ങൾ പൊയ്യുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേലിന് മന്ന പൊഴിച്ച പോലെ മറുപടിയെ പൊഴിച്ചു തരട്ടെ. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും ഒന്നിച്ചു കാണും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം വളർത്തുന്നവരാകട്ടെ. ദൈവനാമം നിങ്ങൾ കൂടെ ഉയർത്തപ്പെടട്ടെ. സകല നാമത്തിലും മേലായ നാമമുള്ള യേശുവിൻ്റെ നാമം നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് 2017 ജനുവരി 2 ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം.